നമ്മുടെ നവോത്ഥാനത്തിന്റെ അതിപ്രധാനമായ ഒരു പാരമ്പര്യത്തെ നാം ഇവിടെ വീണ്ടും ഓർക്കേണ്ടതുണ്ട്. അത് സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയുള്ള, സ്ത്രീയുടെ സ്വാധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഒരു വലിയ മുന്നേറ്റമായിരുന്നു. അടുത്ത വർഷം 2019 കുമാരനാശാന്റെ മഹത്തായ കവിതകളിലൊന്നിന്റെ ശതാബ്ദിയാണ്, ചിന്താവിഷ്ടയായ സീത. ചിന്താവിഷ്ടയായ സീതയില് സീത രാമനോട് പറയുന്ന ഒരു വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ്. രാമൻ അവസാനത്തെ യജ്ഞ രാജസൂയത്തിന്റെ സന്ദർഭത്തിൽ പട്ടമഹിഷിയായിട്ട് കാഞ്ചനസീതയെ പ്രതിഷ്ഠിച്ച് സീതയെ വീണ്ടും ക്ഷണിച്ചു വരുത്താൻ വാൽമീകി അയക്കുന്ന സമയത്ത് സീത മനസ്സിലോർക്കുന്ന ഒരു വാക്യമായിട്ട് ആശാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അരുതന്തയി വീണ്ടും എത്തി നിൻ തിരുമുമ്പിൽ തെളിവേകി ദീനയായി മരുവീഴണമെന്ന് മന്നവൻ കരുതുന്നോ ശരി പാവയോ ഇവൾ. ഇനിയും ഞാൻ വന്ന് നിന്റെ മുമ്പിൽ നിന്റെ പട്ടമഹിഷിയായി നിനക്കലങ്കാരമായി ഞാനിരിക്കുമെന്ന് രാമ നീ കരുതുന്നുണ്ടോ? ഞാനൊരു പാവയാണോ? ഒരു നൂറ്റാണ്ടു മുമ്പ് മുഴങ്ങിയ ചോദ്യമാണ് കേട്ടോ. ആ പാവയാക്കി മാറ്റാനാണ് ഇന്ന് ഈ ജാതി ബ്രാഹ്മണ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാൻ എഴുതിയ കാലത്തൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരർത്ഥമൊക്കെ ഇതിന് വരുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. നൂറ് ആശാൻ അന്ന് എഴുതുകയാണ്. പല വാക്യങ്ങളുണ്ട്, ചിന്താവിഷ്ടയായ സീത എല്ലാവരും ഇരുന്ന് വായിക്കേണ്ടതാണ്. ഐ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ട് ഞാൻ ഭയമറ്റ് പറന്നുപോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിനാ. നിന്റെ തുണയില്ലാതെ ഈ ആകാശപ്പരപ്പിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പറക്കുന്നു, നിനക്ക് വിടാം. വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ട് ഞാൻ ഭയമറ്റ് പറന്നുപോയിടാം. ഭയമറ്റ് പറന്നുപോയിടാം, മനുസ്മൃതി അങ്ങനെയല്ല കേട്ടോ പെണ്ണിനോട് പറഞ്ഞത്. പിതാരക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ രക്ഷന്തി വാർദ്ധകയെ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ആചാരത്തിന്റെ പ്രമാണവാക്യം അപ്പുറം നിൽക്കുമ്പോഴാണ് ആശാന്റെ സീത പറഞ്ഞത് ഭയമറ്റ് പറന്നുപോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. നിന്റെ തുണ വേണ്ട. ഇതിന്റെ പേരാണ് നവോത്ഥാനം. അല്ലാതെ വിജയ മാഷ് പണ്ട് പറയുന്നുണ്ട്, ചിന്താവിഷ്ടയായ സീതയുടെ അവസാന ശ്ലോകം മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ഗംഭീരതയാർന്ന ശ്ലോകങ്ങളിലൊന്നാണ്. രാമന്റെ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങി വന്ന വാൽമീകിയുടെ പിന്നാലെ രാമന്റെ കൊട്ടാരത്തിലേക്ക് നടക്കുന്ന സീത വാൽമീകിയുടെ കാലടിപ്പാടുകൾ നോക്കി നടന്ന് കൊട്ടാരത്തിലെത്തി രാമന്റെ സദസ്സിലെത്തി രാമസഭയിൽ രാമനെ ഒരു നോക്ക് തല ഉയർത്തി നോക്കി ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഒറ്റ ശ്ലോകത്തിൽ ആശാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിഗംഭീരായ ശ്ലോകമാണ്. വേണ്ട ഖേദമെടോ സഖേ വരികയെന്നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന് അധോ വദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികത്തെത്തി ഒന്നനുശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ. ആശാൻ രാമനെ വിശേഷിപ്പിച്ച വാക്കോർക്കണം കേട്ടോ, അനിശയ ക്ലാന്താസ്യൻ. ആചാരത്തിന്റെ പേര് പറഞ്ഞ് ധർമ്മബോധമുള്ള ആത്മബോധമുള്ള ഒരു സ്ത്രീയെ കാട്ടിലാക്കിയ മനുഷ്യൻ പിന്നെ ചെന്ന് പെടാവുന്ന പതനത്തിന്റെ പേരാണ് അനിശയ ക്ലാന്താസ്യൻ. അതുകൊണ്ടാണ് അഭിമാനിനിയാം സ്വകാന്ത. ഈ വാക്കൊന്നും വെറുതെ വന്ന വാക്കല്ല. ആദ്യമായിട്ടാ ഒരു സ്ത്രീയെ ഒരു കവി ഇങ്ങനെ വിളിക്കുന്നത്, അഭിമാനിനി. 2019 ആവാൻ ഇനി ഒരു കൊല്ലില്ല. അഭിമാനിനിയാം സ്വകാന്ത അനിശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി. പാതിവൃത്യത്തിന്റെ അവതാരം പോലെ ജീവിച്ചിട്ട് കുലടയെന്ന് വിളിച്ച് താക്ഷേപിച്ച ഒരു പൗരസമൂഹത്തിന്റെ മുമ്പിൽ ഒരു സ്ത്രീക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നതാണ് ആശാന്റെ മുമ്പിലെ ചോദ്യം. വിജയ മാഷ് പറയുന്നത് രാമനെ കണ്ടിട്ട് സീത കണ്ണീരൊഴുക്കിയെന്നല്ല, കല്ലോലമാല ചാർത്തി എന്നല്ല, കാൽക്കല് വീണ് കരഞ്ഞു എന്നല്ല, കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ. രാമനെ കണ്ടിട്ട് ഭൂമി വിളർന്ന് അവൾ ഇല്ലാണ്ടായി, ഈ ഭൂമി ഉപേക്ഷിച്ചു. അഭിമാനിനി തന്റെ അഭിമാനത്തെക്കാൾ വലുതാണ് ഇക്കണ്ട പ്രതാപങ്ങളെന്നും എന്ന് സീത കരുതിയിട്ടില്ല. അങ്ങനെ കരുതാത്ത സീതയെ രാമായണത്തിൽ നിന്ന് കണ്ടെടുത്തൊരു പാരമ്പര്യത്തിന്റെ പേരാണ് നവോത്ഥാനം. ആ പാരമ്പര്യത്തിന്റെ ഭേദിയിലാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്.
ആ പാരമ്പര്യത്തിന് രൂപം നൽകിയ ഒരു നൂറ്റാണ്ടിന്റെ ജീവിത ബോധമുണ്ട്. അതിന്റെ പുറത്താ ഞാൻ പറയുന്നത്, ഈ കോമാളിത്വം ഒന്നും ചരിത്രത്തിൽ നിൽക്കാൻ പോകുന്നില്ല. ഈ കോമാളിത്തത്തെ ഒക്കെ കാലം കടലെടുത്ത് കളയും, മനുഷ്യവംശം കൂടുതൽ വലുതാവും. ചാർലി ചാപ്ലിന് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയുടെ അവസാനത്തിൽ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ഒരു മുടിവെട്ടുകാരൻ നിർഭാഗ്യവശാൽ ഡിക്റ്റേറ്ററുടെ രൂപസാദൃശ്യമുള്ളതുകൊണ്ട് ഡിക്റ്റേറ്ററുടെ വേഷം അഭിനയിക്കേണ്ടി വന്ന് അവസാനം അയാൾ പറയും, അന്നാ തല ഉയർത്തി നോക്കൂ, സ്വാതന്ത്ര്യം, മനുഷ്യന്റെ മഹത്വം, അതിനേക്കാൾ വലുതല്ല ഒന്നും. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യ മഹത്വത്തിന്റെ, തുല്യതയുടെ, നീതിബോധത്തിന്റെ വിശാല വിഹായസ്സുകൾ ഈ ആചാരങ്ങളെ, മതഭ്രാന്തിനെ, വിഭജന യുക്തികളെ മറികടന്ന് മനുഷ്യാന്തസ്സിന്റെ ചക്രവാളങ്ങൾ ഇനിയും വികസിപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് ഈ പറയുന്ന കോമാളി രൂപങ്ങളൊക്കെ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് നിർബാധമെടുത്തെറിയപ്പെടും എന്ന കാര്യത്തിൽ മനുഷ്യവംശത്തിന്റെ ശക്തിയിൽ ബോധ്യമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു സംശയമില്ല. കൂടുതൽ നല്ല കാലം വരും എന്ന് തന്നെ ഏത് നിർഭാഗ്യത്തിന്റെ കാലത്തും നാം ഉറച്ചു വിശ്വസിക്കുക തന്നെ വേണം. അത് ചരിത്രം പഠിപ്പിച്ച പ്രധാനപ്പെട്ട പാഠമാണ്. നമസ്കാരം.